ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്രോപ്സിലേക്ക് സ്വാഗതം. അയർലൻഡിലെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ 2 വന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ IELTS അല്ലെങ്കിൽ OET വാലിഡിറ്റിനെ കുറിച്ചിട്ട് ഒരു കൺഫർമേഷൻ. കാരണം എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ് പലരുടെയും OET വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ പിന്നിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് OET വാലിഡിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു ആശ്വാസ വാർത്ത തന്നെയാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 2 ഈ ന്യൂസ് പുറത്തു വന്നത്. അപ്പം 2021 ഓഗസ്റ്റ് 31 വരെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും അവർക്ക് OET എക്സ്പയർഡ് ആയി പോയാലും, അതായത് അപ്ലൈ ചെയ്തതിന് ശേഷം OET എക്സ്പയർഡ് ആയി പോയാലും പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമില്ല. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് NMBI ഓൺലൈൻ സിസ്റ്റം ആണെങ്കിലും അതുപോലെ അതിന് മുമ്പ് ചെയ്ത് പേപ്പർ ബേസ്ഡ് ചെയ്ത പലർക്കും ഇപ്പോഴും രജിസ്ട്രേഷൻ ആവാത്ത പ്രോസസ്സിങ്ങിലൂടെ കഴിഞ്ഞു പോകുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിപ്പോഴും ഉണ്ട്. അപ്പം പേപ്പർ ബേസ്ഡ് ചെയ്തവരുടെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, ആ ഒരു ബാച്ച് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആണെങ്കിലും അതുപോലെ NMBI ഓൺലൈൻ സിസ്റ്റം തുടങ്ങിയത് 2020 സെപ്റ്റംബറിലാണ്. അപ്പോൾ ആ 20 സെപ്റ്റംബർ മുതൽ ഈ 21 ഓഗസ്റ്റ് വരെ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും OET വാലിഡിറ്റി പിൻ നമ്പർ അപ്ലൈ ചെയ്യുമ്പം അവരത് നോക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പുതുതായിട്ട് അറിയിച്ചിട്ടുള്ള വാർത്ത. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അയർലൻഡിലേക്ക് നഴ്സുമാർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണം, ഒന്നുകിൽ OET അല്ലെങ്കിൽ IELTS. അപ്പം അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് OET ആണെങ്കിൽ C+ IELTS ആണെങ്കിൽ 6.5, ബാക്കി 3 മൊഡ്യൂളിനും OET ആണെങ്കിൽ B IELTS ആണെങ്കിൽ 7 സ്കോറും ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ അയർലൻഡിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ആദ്യം പേപ്പർ ബേസ്ഡ് ആയിരുന്നു ആദ്യത്തെയൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ആദ്യം ഈ നമ്മുടെ OET അല്ലെങ്കിൽ IELTS ഈ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ നമ്മുടെ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരുന്നു നമുക്കൊരു ആപ്ലിക്കേഷൻ പാക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ അതായിരുന്നു പേപ്പർ ബേസ്ഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കാര്യം. പിന്നീട് NMBI ഓൺലൈൻ സിസ്റ്റം തുടങ്ങി കഴിഞ്ഞ വർഷം 2020. അപ്പോൾ ആ സമയത്ത് സിസ്റ്റത്തിൽ ഒറ്റൊരു ആപ്ലിക്കേഷനാണ്, നമ്മളെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ പായ്ക്ക എന്ന് പറഞ്ഞൊരു സംഭവമില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ OET സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല NMBI ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത്. അപ്പം ആദ്യത്തെ ഒരു റെക്കഗ്നിഷൻ പ്രോസസ്സാണ് ആദ്യം ചെയ്യുന്നത്, നമ്മുടെ DL വരെ. DL കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അഡാപ്റ്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പാസ്സായി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് നമ്മൾ പിൻ നമ്പറിന് വേണ്ടിയിട്ട്, അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സാണത്. അപ്പോൾ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മുടെ IELTS അല്ലെങ്കിൽ OET സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് പലരുടെയും എക്സ്പയറി ആയിപ്പോയത്. കാരണം ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയപ്പോഴത്തേക്കും പലർക്കും എക്സ്പയർഡ് ആയിപ്പോയിട്ടുണ്ട്. അപ്പം അത് ഒരു ഇഷ്യൂ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ NMBI അറിയിച്ചത്. അപ്പം അതിൽ പ്രത്യേക കാലാവധി അവർ പറഞ്ഞിട്ടുണ്ട്, 2021 ഓഗസ്റ്റ് 31 വരെ. അപ്പോൾ അത്രയും ദിവസത്തിനുള്ള 31 വരെ അപ്ലൈ ചെയ്തവർക്ക് OET വാലിഡിറ്റിയിൽ പ്രശ്നമില്ല. അപ്പോൾ പേപ്പർ ബേസ്ഡ് ചെയ്യുന്നവർക്കായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ OET സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് വാലിഡ് സർട്ടിഫിക്കറ്റ് നമ്മളിപ്പം OET കിട്ടിയ ആ ഒരു ഉടനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വാലിഡ് ആ ഒരു സമയത്ത് വാലിഡ് ആയിരുന്നത്, പിന്നീട് അവർ ചോദിക്കുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ രജിസ്ട്രേഷൻ്റെ പിൻ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും OET മാർക്ക് ലിസ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ NMBI ഓൺലൈൻ സിസ്റ്റം വന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യത്യാസം വന്നത്. തുടക്കത്തിൽ അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല, പിന്നീട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിന് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്ന നേരത്താണ് അവർ ചോദിക്കുന്നത്. പിന്നെ കോവിഡിൻ്റെ ഈ ഒരു സമയം കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ 2 വർഷമായല്ലോ. അപ്പം കോവിഡിൻ്റെ ആ ഒരു ഭയങ്കര കൂടിയിരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ കുറേ നാൾ NMBI ക്ലോസ് ആയിരുന്നു, പിന്നീട് വർക്ക് ഫ്രം ഹോം തുടങ്ങി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ലോഗ് ആയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേ വരികയാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഒരുപാട് പേർക്ക് OET ആണെങ്കിൽ IELTS ആണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്നാണെ പോലും ഒത്തിരി പേര് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും വളരെയധികം കൂടി വരുന്നതിനനുസരിച്ച് ഇവരുടെ പണി ഇങ്ങനെ ലാഗായിക്കൊണ്ടിരുന്നു. അങ്ങനെ
ഒത്തിരി ഡിലേ ആണ്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് സാധാരണ ഡിസിഷൻ ലെറ്റർ കിട്ടണമെങ്കിൽ 90 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും ഒക്കെ കിട്ടുമായിരുന്നു പണ്ടത്തെ ഇത് വെച്ചിട്ട്. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം ഈ ഒരു 90 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് 1 വർഷം വരെ നിന്നിട്ടും കിട്ടിയവരൊക്കെ അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. അപ്പം അങ്ങനെ തന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സമയമെടുത്ത് നമ്മൾ ഒഇടിയുടെ വാലിഡിറ്റി കഴിഞ്ഞവരാണ് മിക്കവരും. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും NMBയുടെ ഭാഗത്ത് നിന്ന് വന്നതും കൊണ്ടും കൂടിയാണ് ഓഗസ്റ്റ് 31 വരെയുള്ള ആപ്ലിക്കൻസിന് മാത്രമേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള ആപ്ലിക്കൻസ് അത് നോട്ട് ചെയ്തോളുക. രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് OET ചോദിക്കുന്നത്. അപ്പം അതിന് ഇനിയുള്ള ഈ ഒരു 2021 സെപ്റ്റംബർ മുതൽ അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു സംഭവം ഉണ്ടാകത്തില്ല. പിന്നെ അതിനെക്കുറിച്ചിട്ട് കൺഫർമേഷനും പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ അവരൊരു സൂചന പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇനി 2 വർഷം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ, ഭാവിയിലേക്കുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലല്ല OET പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത്, ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യും. പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സിംഗ് നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങി നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്ത് അസസ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും. ഡിസിഷൻ ലെറ്റർ കിട്ടുകഴിഞ്ഞ് നമ്മളിവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എംപ്ലോയറിനെ കണ്ടുപിടിച്ച് നമ്മളിവിടെ വരുന്നു, ഒന്നുകിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നു അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്നത്. അതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ OET വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഓൺലൈൻ സിസ്റ്റം തുടങ്ങിയപ്പോഴത്തെ ഒരു നിയമം. അപ്പോൾ UKയിലാണെങ്കിലും അങ്ങനെയാണ്, OSCE ഒക്കെ കഴിഞ്ഞ് രജിസ്ട്രേഷൻ്റെ സമയത്ത് OET വാലിഡ് ആയിരിക്കണമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സിസ്റ്റമാണ് ഇനിയിപ്പം അയർലൻഡിലും അങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും OET അല്ലെങ്കിൽ IELTS കിട്ടിയ ഉടനെ തന്നെ അപ്ലൈ ചെയ്തോളുക. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ കോളേജിൽ നിന്ന് മേടിക്കുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഡേറ്റും സീലും, സീല് വെക്കേണ്ടടുത്ത സീല്, ഡേറ്റ് വെക്കേണ്ടടുത്ത ഡേറ്റ്, കാര്യങ്ങൾ അങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു എൻക്വയറി വരുത്താത്ത രീതിയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ DL വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ ഇത്രയും നാളായി കിട്ടുന്നില്ല, NMBക്കാരൊന്നും പറയുന്നില്ല, ഇപ്പോഴും സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അല്ലെങ്കിൽ NMBനെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഇമെയിൽ അയച്ചാലും അവർ റിപ്ലൈ തരുന്നില്ല. ഒരു ഇമെയിലിനെ വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സിലാണ് അവർ റിപ്ലൈ തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഇമെയിൽസ് അയക്കുമ്പം അതും ഒത്തിരി മിസ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവരുടെ അടുത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേഷ്യൻസ് വേണം, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ ഇടയ്ക്ക് കുറച്ച് സ്റ്റാഫിനെ NMBയിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡപ്പ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വാർത്ത. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.